ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് അമലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ജി എസ് ടിയെ പറ്റിയാണ്. ജി എസ് ടിയെ പറ്റിയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ജി എസ് ടിയുടെ പൂർണ്ണനാമമാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് ജി എസ് ടിയുടെ പൂർണ്ണനാമം. ജി എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്ന ഡേറ്റ് ആണ് 2017 ജൂലൈ 1. ഓക്കെ, 2017 ജൂലൈ 1 ജി എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്നത്. 101-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ ജി എസ് ടി നടപ്പിലാക്കിയത്. തെറ്റിക്കരുത്, 101-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ ജി എസ് ടി നടപ്പിലാക്കിയത്. 122-ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ജി എസ് ടി. തെറ്റിക്കരുത്, 122-ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ജി എസ് ടി. ഇന്ത്യയിൽ ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് അസം. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് അസം. ലോകത്താദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യമാണ് ഫ്രാൻസ്. ഓക്കെ, ലോകത്താദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യമാണ് ഫ്രാൻസ്. ഫ്രാൻസിൽ ജി എസ് ടി നടപ്പിലാക്കിയ വർഷമാണ് 1954. വർഷം മറന്നു പോകരുത്, 1954. ജി എസ് ടി കൗൺസിലിന്റെ ഹെഡാണ് കേന്ദ്ര ധനകാര്യമന്ത്രി. ഓക്കെ, കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിന്റെ ഹെഡ്. ജി എസ് ടിയിലെ അക്കങ്ങളുടെ എണ്ണമാണ് 15. ഓർത്തു വച്ചിരിക്കുക, ജി എസ് ടിയിലെ അക്കങ്ങളുടെ എണ്ണമാണ് 15. ജി എസ് ടിയെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.